ഒരുപക്ഷേ ആധുനിക ശാസ്ത്രം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം ഭൂമിയിൽ എങ്ങനെ ജീവൻ ഉണ്ടായി എന്നതിനെക്കുറിച്ചാവും. ലളിതമായ ഏകകോശ ജീവികളിൽ നിന്ന് ഇന്ന് കാണുന്ന സങ്കീർണമായ ജൈവ വൈവിധ്യത്തിലേക്ക് ജീവൻ പരിണമിക്കുകയായിരുന്നുവെന്ന് രണ്ട് നൂറ്റാണ്ടുകളായി നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ ജീവി എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവവിഭാഗങ്ങളുടെയും ഉത്ഭവത്തിന് കാരണമായ ആദ്യത്തെ പൊതുപൂർവികനെ കണ്ടെത്താൻ സയൻറ്റിസ്റ്റുകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ജീവൻ്റെ കണം കണ്ടെത്താൻ ഇതുവരെ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ജീവനെ ഉണർത്താൻ അവർക്ക് ഒരിക്കലും സാധിച്ചില്ല. ജീവൻ്റെ ചേരുവകളിൽ ഒരു ഭാഗം ശാസ്ത്രജ്ഞർക്ക് ലഭ്യമായില്ല എന്നത് തന്നെയാണ് അതിനു കാരണം. ജീവൻ രൂപപ്പെടാൻ ആവശ്യമായ തന്മാത്രകളുടെ ഗ്രൂപ്പുകളെ ഒരു ജീവവസ്തുവിനോട് സാമ്യമുള്ള ഒന്നാക്കി മാറ്റുന്ന ചില അജ്ഞാത ഘടകങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കണം. അവയാകട്ടെ ഭൂമിക്ക് പരിചിതമില്ലാത്ത ഒരു ചുറ്റുപാടിൽ ഉള്ളതുമായിരിക്കാം. ജീവൻ രൂപപ്പെടാൻ ചില അന്യഗ്രഹ സാഹചര്യങ്ങൾ തീർച്ചയായും വന്നിരിക്കണം. ഭൂമിയിലാണ് ജീവൻ ഉത്ഭവിച്ചതെന്നും ജീവൻ എന്നത് ഭൂമിയിലെ മാത്രം പ്രത്യേകതയാണെന്നും ഇന്ന് ശാസ്ത്രലോകം കരുതുന്നില്ല. ഒരുപക്ഷെ ജീവൻ എന്നത് പ്രപഞ്ചത്തിൽ സർവ്വസാധാരണമായ ഒരു സംഗതിയായിരിക്കാം. ഭൂമിക്ക് പുറത്ത് അനേകം ഗ്രഹങ്ങളിൽ സൗരവിഹാരം നടത്തുന്നുമുണ്ടാകാം. ഉൽക്കകൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ഗ്രഹശകലങ്ങൾ എന്നിവയിലൂടെയെല്ലാം ജീവൻ പ്രപഞ്ചത്തിലെങ്ങും വ്യാപിച്ചിട്ടുണ്ടാകാം. ഭൂമിക്ക് വെറും 20 കോടി വർഷം പഴക്കം മാത്രമുണ്ടായിരുന്ന കാലത്ത് സൂക്ഷ്മരൂപത്തിലാണെങ്കിലും ഇവിടെ ജീവൻ നിലനിന്നിരുന്നു. ഭൂമിയിൽ ആദ്യ ജീവൻ ഉടലെടുത്തിട്ട് ഏതാണ്ട് 440 കോടി വർഷമായി. ജീവകണങ്ങൾ ഉൽക്കകളിൽ നിന്നും വന്നതാകാം എന്നുള്ളതുകൊണ്ട് തന്നെ മറ്റു ഗ്രഹങ്ങളിലും ജീവന്റെ സൂക്ഷ്മാണുക്കൾ പിറവിയെടുത്തിരിക്കാൻ ഇടയുണ്ട്. ജീവനുണ്ടായിരിക്കാൻ അനുകൂല സാഹചര്യങ്ങളുള്ള മറ്റ് ഗ്രഹങ്ങളിൽ ഇന്നും ജീവൻ തുടിക്കുന്നുണ്ടാകാം. കോടിക്കണക്കിന് വർഷം മുൻപേ അത് സംഭവിച്ചിട്ടുമുണ്ടാകാം. ഭൂമിയിലെ എല്ലാ മണൽത്തരി അളന്നാലും അതിനേക്കാൾ കൂടുതൽ ഗ്രഹങ്ങൾ ഉണ്ടാകാം എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൽ എവിടെയെല്ലാം ജീവനുണ്ടാകുമെന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. ഒരു പക്ഷേ അവർ നമ്മളെക്കാൾ പ്രഗത്ഭരായിരിക്കാം. ഒരു പക്ഷേ നേരെ തിരിച്ചും. ഒരു ദിവസം അവ നമ്മളെയോ അതുമല്ലെങ്കിൽ നമ്മൾ അവരെയോ കണ്ടെത്തി എന്ന് വരാം. എന്നിരുന്നാലും ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന സോളിഡായിട്ടുള്ള തെളിവുകൾ മനുഷ്യന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യന് തുല്യമായ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയുള്ള ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നും സൗരയൂഥത്തിൽ ജീവൻ ഇല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞു. സൂര്യൻ കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് 4.24 പ്രകാശവർഷം അകലെയുള്ള പ്രോക്സിമ സെഞ്ചുറി. പ്രോക്സിമയുടെ വാസയോഗ്യമായ മേഖലയിൽ ഏതെങ്കിലും ഗ്രഹത്തിൽ ജീവൻ ഉണ്ടായേക്കാം. നിലവിലുള്ള നമ്മുടെ ബഹിരാകാശ പേടകങ്ങളുടെ വേഗത കണക്കാക്കിയാൽ ഏകദേശം 19,000 മുതൽ 76,000 വർഷം വരെയെടുക്കും അവിടെ എത്താൻ. അപ്പോൾ അതിൻ്റെ 10, 100, 1000 മടങ്ങ് ദൂരെയുള്ള ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താനാണ്? കോടിക്കണക്കിന് ദൂരം വ്യാപിച്ചു കിടക്കുന്ന, ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലിരുന്ന് നമ്മൾ ജീവൻ തിരയുന്നത് പോലെ അവ നമ്മളെയും തിരയുന്നുണ്ടാവാം. ജീവിക്കാൻ ഓക്സിജന്റെയോ വെള്ളത്തിൻ്റെയോ ആവശ്യമില്ലാതെ മറ്റൊരു പരിസ്ഥിതിയിൽ മറ്റൊരു രീതിയിൽ ജീവിക്കുന്ന ജീവികൾ ഉണ്ടാകുമെന്ന വാദം തള്ളിക്കളയാനാവില്ല. ഒരു പക്ഷേ അവയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. അവരെ സംബന്ധിച്ച് നമ്മൾ ഒരു കീടങ്ങളാണെങ്കിലോ? റിച്ചാർഡ് ലെൻസ്കി എന്ന ശാസ്ത്രജ്ഞൻ ഈക്കോളി ബാക്ടീരിയയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിണാമ പരീക്ഷണങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഈ ബാക്ടീരിയയെ പോലെ നമ്മളും ആരുടെയെങ്കിലും പരീക്ഷണ വസ്തുവാണെങ്കിലോ? ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മനുഷ്യരാശി മതിയാവുമോ എന്നാണ് സംശയം. എന്തുതന്നെയായാലും ജീവന്റെ ഒരു സവിശേഷത, അത് ഏകകോശ ജീവി മുതൽ സങ്കീർണമായ ബഹുകോശ ജീവികൾ വരെ കണക്കിലെടുത്താൽ വ്യാപിക്കുക എന്നതു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വാസയോഗ്യമായ ഗ്രഹങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയും. പരിണാമം അതിൻ്റെ ബെറ്റർ വേർഷൻസിനെ എപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ മനുഷ്യരാശിക്ക് ശേഷം യന്ത്രങ്ങളായിരിക്കാം ലോകത്ത് നിലനിൽക്കുന്നത്. ജീവന്റെ വേരുകൾ തേടിയുള്ള മനുഷ്യന്റെ യാത്രയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.